Bueno, pues. എന്താ പേര്? ശാരദ. രാജു, ഐ ക്യാൻ ഹാൻഡിൽ ദിസ്. അയക്കോ. ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കിയത്? രാവിലെ എനിക്ക് കഴിക്കാനേ രണ്ട് മുട്ട വേണം. എനിക്കും വേണം. തീർത്തി വെക്കാതെ രണ്ടു പേർക്കും തരും. എന്നാ ശാരദ, എനിക്ക് ഈ 2 മിനിറ്റ്സ് ഒക്കെ 2 മിനിറ്റ് ചൂടുവെള്ളത്തിട്ട മുട്ട. എനിക്ക് കൂടുതൽ സമയം വേണം. പിന്നെ ഇഡലി. ഇഡലി ഞാൻ അമ്മയോട് പറയാം. നീ അതിനെ കയറി ഉറക്കിട്ടാ. നിന്റെ അപ്രോച്ചിന്റെ ദോഷം കൊണ്ട് സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. ഐ വിൽ ഷോ ഇറ്റ്. ഇവരും വന്ന മുൻപാവില്ല. നീയൊക്കെ ഒന്ന് എന്താ കെട്ടിലമ്മക്ക് എഴുന്നുള്ള അതിനെത്ര താമസം? ഒരു മണിക്കൂർ ഞാനിവിടെ വന്ന് കാത്തു നിൽക്കുന്നു. എന്തിനാ നിങ്ങൾ വന്നത്? നിന്നെ കാണാനല്ലേ. എനിക്ക് കുറച്ച് രൂപ വേണം. ചോദിച്ചിട്ട് ഇവിടുത്തെ അമ്മയ്ക്ക് ഒരു മടി. എപ്പോഴും വന്ന് ചോദിച്ചാൽ ചുമ്മാതല്ല. നീ ജോലി ചെയ്തിട്ടല്ലേ. ഇവിടുന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം തരാൻ വേറെ ആളുണ്ട്. ഒന്ന് പതുക്കെ പറ. പതുക്കെ. ഏതേ കമല്? പൊന്നാ? അല്ലത് മുക്ക. അയക്ക് നോട്ട്. ഇത് ഞാൻ തരില്ല. ആഹാ, അപ്പൊ നിന്റെ സമ്പാദ്യം കഴിഞ്ഞിട്ട് ബാക്കി ഇവർ ഇവിടുന്ന് എനിക്ക് തരുന്നുള്ളൂ അല്ലേ? എന്താ എന്താ? ഞങ്ങളിങ്ങനെ കുടുംബകാരി പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. ഇവിടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞപ്പം ശാരദയ്ക്ക് സങ്കടം വന്നു, എനിക്ക് കരച്ചിലും വന്നു. നമ്മളാരാ? ഞാനിവിടെ അമ്മയെ രണ്ടാമത് എത്തിയവനാ. മരുന്ന് മേടിക്കാൻ കുറച്ച് കാശ് ചോദിച്ചിരുന്നു. കിട്ടിയിരുന്നെങ്കിൽ തരാലോ. എത്രയാ? ഒരു 200 രൂപ മതി. എടുത്ത് കൊടുക്കണോ? എന്താ 50 രൂപ? അല്ല, 50 രൂപ കൊണ്ട് എന്ത് മരുന്ന് മേടിക്കാനാ? മരുന്നും മന്ത്രവും എന്ന് പറഞ്ഞല്ലേ കഴിഞ്ഞ ആഴ്ച വന്ന് വാങ്ങിച്ചത്. മേല ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. പിക്കോ. ഇനി കിട്ടുന്ന മരുന്ന് മേടിക്കാം. ഇപ്പൊ തീർത്തീരാന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ എവിടെ ഇരുത്തിയത്? ഇത് തീർത്തിട്ട് പോയാ മതി. ഒരു 5 മിനിറ്റ് ഒന്ന് നിൽക്കണേ. ഇതൊന്നും ബാക്ക് കൊള്ളാം, ഫ്രണ്ടും കൊള്ളാം. ആ ബമ്പർ ഹെഡ്ലൈറ്റ് ഒന്ന് നോക്കി, നല്ല ഫിനിഷിംഗ്. ബോഡിക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. സ്ട്രോങ് ആൻഡ് ക്ലീൻ, നല്ല കളറും. ഒന്ന് ഓടിച്ചു നോക്കാതെ ഇനി ഞാൻ അഭിപ്രായം പറയത്തില്ല. അത് വേണ്ട, എനിക്ക് ഈ കണ്ടീഷൻ തന്നെ ഇഷ്ടപ്പെട്ടു. അയ്യോ പാവം, ഷേപ്പ് മാറി. ഷാൽ ഐ ഹെൽപ് യു? ഹെൽപ് യുവർ സെൽഫ് ആൻഡ് സേവ് യുവർ ഫേസ്. അല്ലെങ്കിൽ ചിലപ്പം പല്ലിന്റെ നിറം മാറിപ്പോ. ശരിയായി, ഈ പെടുത്തോളൂ. മനസ്സിലായോ? അങ്ങനെ മറക്കാൻ നോക്കുമോ? നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഇവിടെ വക്കീൽ പറഞ്ഞു. വേറെ പറഞ്ഞ ഇല്ല. എന്താ? ഒന്നുമില്ല. അങ്കിൾ ഒരു സമ്മാനം. താങ്ക് യു. ഇരിക്കൂ. നിങ്ങളുടെ രണ്ടുപേരുടെയും എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ, ഇനി ഇടയ്ക്ക് വെച്ച് കാണാമല്ലോ. ഞങ്ങളോട് ഭയങ്കര കമ്പനി. ഇതെന്റെ മോള് സിന്ധു. മോളെ അറിയോ? ആ കണ്ടിട്ടുണ്ട്. ആരാ നോക്ക് മോളെ. ഹലോ. അയ്യോ, ഇന്നിനി പറ്റില്ല, എന്റെ കാർ കേടായി പോയി.
ഞാൻ വർഷപ്പൂരിന്ന് പോയതാ. അവിടെ ഞാൻ രണ്ടൂളന്മാരെ കണ്ടു, പലവലാദികള്. അവന്മാരുടെ ഒരു കമന്റ് നോട്ടവും ചെരിപ്പുരി അടിക്കാൻ തോന്നിയതാ. അയ്യോ, പലരും കഴിച്ചിട്ട് പോവാം. ഞങ്ങൾ പിന്നെ കൊള്ളാമല്ലോ, തനിച്ചാണെന്ന് തോന്നുന്നു. ഒന്ന് കൊത്തി നോക്കിയാലോ. എന്റെ പൊന്നു മക്കളെ, കാലത്തെ കിട്ടിയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഒരു പരാജയം കൊണ്ട് നമ്മൾ നിരാശപ്പെടരുത്. ഭാഗ്യം ആർക്കാണ്, എപ്പോഴാണ്, എവിടെയാണ് നമുക്ക് നിശ്ചയിക്കാൻ നോക്കൂ. എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് ഇവിടെ നോട്ടെ. വേണ്ട. അല്ല, നിങ്ങൾ തടിച്ചിരിക്കുന്നുണ്ടാണ് ഒരു കമ്പനിക്ക്. എനിക്കിങ്ങനെ ഒരാളിന്റെ കമ്പനി വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. എന്തു പറ്റി? കൊത്തുന്ന ലക്ഷണമില്ല. ആ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. അവിടെ ആഷ്ട്രയുണ്ട്. അല്ല, പിന്നെ പുകവലിക്കില്ലല്ലോ. ഈ ആഷ്ട്ര ഒന്ന് എടുത്തോട്ടെ. എന്താ വേണ്ടത്? ഗുൽഫാദി ഗുൽഫൻ ഉണ്ടോ? ഇല്ല. ജിഗോവാല ജിങ്കി? ഇല്ല. എൽ മണീഷ് ഫ്രൈ? ഇല്ല. വൺ ഫ്ലോ ഓർ ദ കുക്കൺ സെസ് ഉണ്ടോ? ഇല്ല. ഇതൊന്നുമില്ല. ഇല്ല. എങ്ങനെ, ലൈം ജ്യൂസ് ഉണ്ടോ? രണ്ട് ലൈം ജ്യൂസ്. കാലത്ത് ഫോൺ ചെയ്തപ്പോ പറഞ്ഞില്ലേ വർഷത്തിൽ രണ്ടുപേരെ കുറിച്ച്? അതാ പാർട്ടികള്. അവരവിടെ ഇരിക്കട്ടെ, നമുക്ക് ജോലിയുണ്ട്. എന്നെ ഏൽപ്പിച്ച ജോലിയാണിത്. ടിക്കറ്റ് നോട്ടീസും പ്രിന്റ് ചെയ്തു. ആദ്യം നമുക്ക് പ്രോഗ്രാം ഡിസ്കസ് ചെയ്യാം. നമുക്കൊരു ഫൈനൽ റിഹേഴ്സൽ കൂടി വേണം. പ്രോഗ്രാം നടത്തിയാൽ മതിയോ? ടിക്കറ്റ് വിൽക്കണ്ടേ? അതൊക്കെ സെക്രട്ടറിയായിട്ട് കാര്യമാണ്. അവർ വിൽക്കുവോ വാങ്ങുവോ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ. നമുക്ക് റിഹേഴ്സലിന്റെ കാര്യം പറയാം. ആ, കോസ്റ്റ്യൂംസ് മുഴുവൻ കിട്ടിയോ? മായയ്ക്ക് വേണ്ടെന്ന് വെക്കാം. രേണുവിനോ? ഉണ്ട്. ടിക്കറ്റ് വിൽക്കാനില്ല. അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള അലവലാദികൾ ഞങ്ങളുടെ പ്രോഗ്രാം കാണണ്ട. ടിക്കറ്റ് വിൽക്കുന്ന സ്ഥലം പീതാംബർ സ്റ്റുഡിയോ, വിവേക് എന്റർപ്രൈസസ്, ഹോട്ടൽ ഐഡ, കാനറ ബാങ്ക്. പൂർ ഹോം സൊസൈറ്റിയുടെ ധനശേഖരണാർത്ഥം മെയ് 17 വൈകിട്ട് 6:30 നിശാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച്. എന്താ? AC റിപ്പയറിനാ. ഇവിടത്തെ മോളാന്ന് തോന്നുന്നു ഫോൺ ചെയ്തിരുന്നു. എന്റെ മോന ഗോപാല, ഇവർക്ക് മായയുടെ മുറി കാണിച്ചു കൊടുക്കൂ. ഇതാണല്ലേ. ഗോപാല, ഗോപാല, മായ കിടക്കുന്ന കട്ടിൽ. നീ ഒരു കാര്യം, ഇവിടെ എഴുതി വെക്ക്, ഞാൻ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി പോയാൻ വരാം. നീ എഴുതിക്കൂ. മായ
വഴി വേണ്ട, വെച്ചെടുത്തു. വേണോണ്ടാക്കരുത്, ഞാൻ നിന്നെ കാണാൻ വേണ്ടി സൂത്രപ്പണിയാ. ഞാൻ ചുമ്മാ വന്നതാ, എന്റെ അനിയൻ ബാബുവിന്റെ ആണ് ആവശ്യം. നിങ്ങളുടെ മകളെ സൗകര്യമായിട്ടൊന്ന് കാണാൻ. പ്രേമിക്കുന്ന മനസ്സുകളെ തമ്മിൽ തിരിക്കുന്ന വഞ്ചക, താനൊരു പൂച്ചയായി. ഇനിയും കിടന്ന് ഒച്ച വെച്ച രണ്ടിനെയും ഞാൻ പോലീസിനെ ഏൽപ്പിക്കും. പോലീസ് വന്നോട്ടെ. ശുദ്ധ പ്രേമത്തിന്റെ സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുമായിട്ട് പിന്നെ വരാം.